വേണ്ടത്? നമുക്ക് സുരക്ഷയാണ് വേണ്ടത്. ആ സുരക്ഷ ജനങ്ങളെ മുഴുവൻ ഉൽക്കണ്ഠയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഗവൺമെന്റുകൾ ഗൗരവതരമായി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് നമ്മുടെ പരാതി. ഈ സമീപകാലത്ത് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായ നടപടി മുല്ലപ്പെരിയാർ ഡാമിന്റെ സമീപത്തുള്ള ബേബി ഡാം ശക്തിപ്പെടുത്താൻ വേണ്ടി ആ ബേബി ഡാമിന്റെ പരിസരത്തുള്ള മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ഉത്തരവിറക്കി. 15 മരങ്ങൾ മുറിക്കാൻ വേണ്ടി മാത്രമുള്ള ഉത്തരവല്ലേ എന്നുള്ള ലളിതമായ ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അത് 15 മരങ്ങൾ മാത്രം മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവല്ല. ആ 15 മരങ്ങൾ മുറിക്കുന്നത് ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് തമിഴ്നാടിന്റെ കേസ്? തമിഴ്നാടിന്റെ കേസ് അവർക്ക് 142 അടിയാക്കി വരെ ജലനിരപ്പ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഡിമാൻഡ് എന്താണ്? അവരുടെ ഡിമാൻഡ് ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ പറ്റുമെന്നാണ്. അപ്പൊ ഇവിടെ മരം മുറിക്കാനുള്ള അനുവാദം കൊടുത്താൽ അതിനർത്ഥം അത് ബേബി ഡാം ശക്തിപ്പെടുത്താനുള്ള അനുവാദം കേരളം കൊടുക്കുന്നു എന്നാണ്. ബേബി ഡാം ശക്തിപ്പെടുത്താൻ കേരളം അനുവാദം കൊടുത്താൽ 152 അടിയാക്കി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ അവകാശവാദത്തിന് നാം അംഗീകാരം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്താണ് കേരളത്തിന്റെ കേസ്? കേരളത്തിന്റെ കേസ് സുവ്യക്തമാണ്. ഇത് 126 വർഷം പഴക്കമുള്ള ഡാമാണ്. 1895 നിലവിൽ വന്ന ഡാമാണ്. ഈ ഡാം സുർക്കിയും ചുണ്ണാമ്പും വെച്ചുണ്ടാക്കിയ ഡാമാണ്. ഇതിന്റെ യഥാർത്ഥ കാലാവധി 50 വർഷക്കാലമാണ്. ഈ 50 വർഷവും പിന്നിട്ട് 126 വർഷം പഴക്കമായി ഡാമിന്. ലോകത്ത് ഇതുപോലെയുള്ള അപകടകരമായ 6 ഡാമുകളാണുള്ളത്. അതിൽ 4 ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്തു. 5-ാമത്തെ ഡാമുള്ളത് ആഫ്രിക്കയിലുള്ള സിംബാബ്വേയിലാണ്. 5-ാമത്തെ ഡാമുള്ളത് ആ 5-ാമത്തെ ഡാം അത് 50 വർഷം മാത്രം പഴക്കമുള്ള ഡാമാണ്. ഇതാണ് 6-ാമത്തെ ഡാം. 126 വർഷം പഴക്കമുള്ള ഡാമാണിത്. ഈ ഡാം സുരക്ഷിതമല്ല എന്നാണ് നമ്മുടെ നിലപാട്. 2011 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൽ LDF ശ്രീ പിണറായി വിജയനും ശ്രീ VS അച്യുതാനന്ദനും പങ്കെടുത്ത ഡാം മുതൽ കടലുവരെ ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കിയേ. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അന്ന് അച്യുതാനന്ദൻ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, ഞാൻ നിങ്ങളെ എല്ലാവരെയും അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അച്യുതാനന്ദൻ പറഞ്ഞു, ഈ ഡാം സുരക്ഷിതമല്ല. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞു, ഈ ഡാം തകർന്നാൽ 5 ജില്ലകളിലുള്ള 40 ലക്ഷം പേർ അറബിക്കടലിൽ ഒഴുകി നടക്കുമെന്നാണ് അച്യുതാനന്ദൻ പ്രസംഗിച്ചത്. ആ മനുഷ്യച്ചങ്ങലയുടെ ഒരറ്റത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യം, 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡാം ശക്തിപ്പെട്ടോ? കൂടുതൽ ശക്തിപ്പെട്ടോ അല്ലേ കൂടുതൽ ദുർബലമായോ? 10 വർഷം മുമ്പ് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് സമരം ചെയ്ത മനുഷ്യച്ചങ്ങലയിലെ കണ്ണിയായ നിങ്ങളോടാണ് മിസ്റ്റർ മുഖ്യമന്ത്രി ഞങ്ങൾ ചോദിക്കുന്നത്. ഈ ഡാം ശക്തിപ്പെട്ടോ? ഈ ഡാം സുരക്ഷിതമാണോ? ഈ ഡാം സുരക്ഷിതമാണ് എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് വാദമുഖമാക്കി ഉയർത്തുന്നത്. അപ്പൊ നമ്മുടെ കേസ് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം പണിയണമെന്നാണ്. അപ്പൊ ബേബി ഡാം ശക്തിപ്പെടുത്താൻ നമ്മൾ അനുവാദം കൊടുത്താൽ 152 അടിയാക്കി തമിഴ്നാട് ജലനിരപ്പ് ഉയർത്തിയാൽ പിന്നെ എന്തിനാണ് ഡീകമ്മീഷൻ ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാം? പിന്നെ എന്തിനാണ് പുതിയ ഡാമിന്റെ പ്രസക്തി എന്താണ്? അപ്പോൾ നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം.
മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്ന് വി ഡി സതീശൻ. അനാസ്ഥയുടെ പരമോന്നതിയിലാണ് സംസ്ഥാന സർക്കാർ എന്നും വകുപ്പ് മന്ത്രിമാരെ ഇരുട്ടിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിസ്ഥാന വിവരങ്ങൾ പോലും സർക്കാരിനില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കൂടാതെ സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ പോലും അറിയാത്ത രണ്ടു മന്ത്രിമാർ എന്തിനാണ് സ്ഥാനത്ത് തുടരുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. മുല്ലപ്പെരിയാറിലെ മരമുറി ബേബി ഡാം ശക്തിപ്പെടുത്താനാണ്. അതിനുശേഷം ജലനിരപ്പ് 152 അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മിണ്ടുന്നില്ല എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. 10 വർഷം മുൻപ് അണക്കെട്ട് തകർന്നാൽ 5 ജില്ലകളിലെ ആളുകൾ അറബിക്കടലിൽ ഒഴുകി നടക്കുമെന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. അന്ന് എൽ ഡി എഫ് സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയുടെ ഒരറ്റത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം, 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡാം ശക്തിപ്പെട്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മരം മുറിക്കാൻ അനുമതി നൽകിയതിലൂടെ കേരളത്തിന്റെ കേസ് ദുർബലമാക്കി. രണ്ടു മന്ത്രിമാർ കാണാത്ത രേഖകൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. ഈ രേഖകൾ കാണാത്ത മന്ത്രിമാർ എന്തിന് ആ സ്ഥാനത്തിരിക്കുന്നു? മുഖ്യമന്ത്രിയെ കൊണ്ട് പ്രതിപക്ഷം വാ തുറപ്പിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. MM മണി ഉൾപ്പെടെ ഉള്ളവർ ഇടുക്കിയിലുള്ളവരെ കബളിപ്പിക്കുകയാണ് എന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ അലംഭാവം ഉപേക്ഷിക്കണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഉപവാസ സമരത്തിന്റെ വേദിയിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. മുന്നറിയിപ്പില്ലാതെ ഷട്ടർ തുറക്കരുതെന്ന് കേരളം തമിഴ്നാടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പിണറായി വിജയന്റെ വാക്കിന് വില കൽപ്പിക്കാതെയാണ് തമിഴ്നാട് ഷട്ടർ തുറന്നത്. എന്നാൽ രാത്രി ഷട്ടർ തുറക്കാൻ പാടില്ല എന്ന നിബന്ധന തമിഴ്നാട് ലംഘിച്ചിട്ടുകൂടി മുഖ്യമന്ത്രി ഒന്നും ചെയ്തില്ല. എന്നിട്ട് കത്തെഴുതിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേരളത്തിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിനാൽ തമിഴ്നാടിന് എപ്പോൾ വേണമെങ്കിലും ഷട്ടർ തുറക്കാം എന്നതാണ് അവസ്ഥ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ മൂലം കേരളത്തിലെ ജനങ്ങൾ ആശങ്കയിലാണ്. മാത്രമല്ല ഈ വിഷയത്തോട് മുഖ്യമന്ത്രി തുടർന്നും നിലവിലെ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിയിടലാകും. മുഖ്യമന്ത്രി ഇപ്പോൾ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് മാറ്റി മുല്ലപ്പെരിയാർ വിഷയം ഗൗരവകരമായി കണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള തുടർ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്.